ഹായ് ഡു ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ്. പിന്നെ നമ്മൾ പുതിയ വീട്ടിൽ നമ്മൾ പുതിയ ആൾക്കാർ വരുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അത് അടിച്ചിട്ടാണല്ലോ, മുമ്പിട്ട വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ രാവിലെ തന്നെ, ഇന്നിപ്പോൾ സൺഡേ ആണ്, കുറച്ച് ലേറ്റായിട്ട് എണീച്ച്. അപ്പോൾ രാവിലെ എത്ര നേരം വൈകിയെണീറ്റാലും എനിക്ക് രാവിലത്തെ ഈ ഒരു കാലിച്ചായ വേണം. അതിൻ്റെ കൂടെ ഞാൻ സ്നാക്സായിട്ട് കായ വറുത്തതും പിന്നുള്ളത് ഈ ഒരു മധുരമുള്ള ഈ ഒരു നുറുക്കിട്ടു, അത് എനിക്കിഷ്ടമല്ല. അങ്ങനെ ഞാനും മിനിയും കൂടെ ഒക്കെ ചായ കുടിച്ച് മുത്തു മദ്രസ് പോയിക്കാണ്. അപ്പോൾ ഓനെ പറഞ്ഞയച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ പോയി ഉറങ്ങിയത് കേട്ടോ. ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂറൊക്കെ ഉറങ്ങാൻ പറ്റിയുള്ളൂ. ഒന്ന് വെള്ളം നേരത്തെ എണീറ്റ് പോകുന്നു. അങ്ങനെ ചായ കുടിച്ച് ഞാനും വേഗം പോയി മുറ്റമൊക്കെ അടിച്ച് വന്നതിന് ശേഷം അമ്മ നല്ല ചേമ്പും ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വാപ്പ ലീവായതുകൊണ്ട് ഇങ്ങനത്തെ ചേമ്പോ പൂളോ എന്തോ ആണ് കേട്ടോ വാപ്പയ്ക്ക് ഇഷ്ടമോ, അതുകൊണ്ട് പത്തിനൊന്നും വാപ്പ വയ്ക്കില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളും ചേമ്പ് വെച്ച്. പിന്നെ ഞാൻ പോയിട്ട് ആകവും എല്ലാം വൃത്തിയാക്കി വന്നതിന് ശേഷം ഇതാ രണ്ടാൾക്കാർക്ക് ഇതാണ് പരിപാടി. ഡ്രമ്മിൽ വെള്ളം നിറച്ചിട്ട് അതിൽ കയറി കുളിക്കുക, ഇതാണ് അതിൻ്റെ പരിപാടി കേട്ടോ. ഇപ്പോൾ രണ്ട് ദിവസമായി ഇത് തന്നെയാണ് പരിപാടി. മോട്ടർ അടിക്കുക, വെള്ളം ആക്കുക, എന്നിട്ട് അതിൽ ചാടുക. ഞാൻ തല നനയ്ക്കരുത് എന്ന് പറഞ്ഞ് കേൾപ്പിച്ചത്, കാരണം വേഗം ചുമയും ജലദോഷം പിടിക്കുന്ന ആളാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എനിക്ക് എന്നാ പണി തിരിച്ച് കിട്ടുക. പിന്നെ ഇപ്പം സ്കൂളൊന്നും ഇല്ലാത്തതും കൊണ്ട് കുറച്ചു നേരം ഒന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും വെയിലൊക്കെ കൊണ്ട് പോയിക്കാളോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ പിടിച്ച് നിർത്തല കേട്ടോ. കാരണം കാണാതായ പിന്നെ ഞാൻ തന്നെ പോയി തിരഞ്ഞ് പിണ്ട് പിടിക്കണോ. അങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇമ്മ കൂർക്കൽ, നമ്മൾ നാട്ടിൽ കൂർക്കാന്ന് പറയും, കൂർക്കൽ ഇങ്ങനെ തൊലി കളയുന്ന ഉപ്പേരി വെക്കാൻ വേണ്ടിയാണ് കുറച്ച് ഞാൻ കൂടി കൊടുത്ത്. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നിൽക്കാൻ വീട്ടിൽ ക്ലീനിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അടുത്ത കുറച്ച് വിശേഷങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആടേക്ക് പോകുമ്പോഴേക്ക് എന്തായാലും ഒരു 12 മണി 1 മണിയൊക്കെ ആവും. അപ്പോഴേക്കും ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കുകയും വേണ്ട, എന്നാലോ 10 മണിക്ക് എന്തെങ്കിലും കഴിക്കുകയും വേണം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ മധുരക്കിഴങ്ങ് കണ്ടത്. അപ്പോൾ വാപ്പക്ക് പോയി പച്ചക്കറിൻ്റെ പണിയാൻ കണ്ടു, അങ്ങനത്തെ മധുരക്കിഴങ്ങ് ചേമ്പ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ വീട്ടിലിങ്ങനെ വെറുതെ നിന്നപ്പോൾ എനിക്കും ഒരു തോന്നി കഴിച്ചാലോ എന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വെച്ചതിന് ശേഷം ഞാൻ കഴിച്ചു നോക്കിയിട്ടോ, നല്ല മധുരം ഉണ്ടായിരുന്നു. സാധാരണ എടുക്ക് കൊണ്ടുവരുന്ന വാപ്പ കൊണ്ടുവരുന്നത് ഇങ്ങനെ നല്ല മധുരം ഉണ്ടാവില്ല, പക്ഷേ ഇത് ഭയങ്കര മധുരം ഉണ്ടായിരുന്നു. ഉള്ളിൽ നല്ല യെല്ലോ കളറായിട്ടുള്ള നല്ല മധുരക്കിഴങ്ങ് കേട്ടോ. സാധാരണ കൊണ്ടുവരുന്ന ഒരു വൈറ്റ് കളറിൽ തന്നെ ഉള്ളതിനു, പക്ഷേ ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു കഴിച്ചപ്പോൾ. അതിൻ്റെ അടുക്ക് വീട്ടിൽ കുറച്ച് ആൾക്കാർ 2-3 വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വിരുന്നുകാരല്ല, നമ്മൾ അയൽവാസികൾ തന്നെ. അപ്പോൾ അവർ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഓൽക്കും കൊടുത്തിട്ടോ, നല്ല മധുരം ഉണ്ടായിരുന്നു ഓലും പറഞ്ഞ്. അങ്ങനെ വേഗം അതൊക്കെ കട്ട് ചെയ്ത് ഞാൻ ഒക്കെ വേഗം വൃത്തിയാക്കി ഞാൻ വേഗം കുക്കറിൽ വെച്ച്. അപ്പം ഉമ്മാനെ ഏൽപ്പിച്ച് പോയിക്കാണ് കേട്ടോ. പോയിക്കാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് പോയതല്ല, ഞാൻ സിറ്റ് ഔട്ട് പോയി. ഞാൻ 2 ദിവസം മുമ്പ് വാപ്പ കൊണ്ടുവന്ന് നല്ല മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, പച്ചമാങ്ങ കുറേ ഉണ്ടായിരുന്നു. ഈ പീസൊക്കെ ഞങ്ങളടുത്ത് കഴിച്ചതാണ് കേട്ടോ, ഞാനും മുത്തും മീനും, ഞങ്ങൾ 3 ആൾക്ക് ഇതാണ് പരിപാടി. അപ്പോൾ ആ ബോട്ടിൽ നിറച്ച് മാങ്ങ ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിനി. അതിൽ ഞാനും മിനയും സിറ്റൗട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് കഴിച്ചുകൊണ്ടിരുന്ന് നല്ല അധികം ചീഞ്ഞിട്ടും ഇല്ല, എന്നാലോ നമുക്കിങ്ങനെ കടിക്കാനും പറ്റും ആ ഒരു ടൈപ്പിലാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിന്. ഞാനും എനിഞ്ഞാന്നാണ് ഇട്ടത്, അതിന്നേക്ക് ഇത്രയായി. കാരണം 10 മണിക്ക് ഉച്ചക്ക് വൈകുന്നേരം രാത്രി ഇത് തന്നെയാണ് പരിപാടി. മുത്തിനൊക്കെ ആണ് ഭയങ്കര ഇഷ്ടമാണ് പച്ചമാങ്ങ. അപ്പോൾ അപ്പം ഇങ്ങനെ കൊണ്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിക്കാനും, കാരണം ഉപ്പും മുളകും ഇട്ട് ഇങ്ങനെ തന്നെ കഴിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുറച്ച് ഉപ്പിലിട്ട് സുർക്ക വെച്ചിട്ട് വെച്ചാൽ എന്താ പറയുക, എപ്പോഴെങ്കിലും ഇങ്ങനെ എടുത്ത് തിന്നാലോ. അങ്ങനെ പിന്നെ ഞാൻ ഒരു ബോട്ടിൽ എടുത്തിട്ടിട്ടാണ്. അങ്ങനെ പിന്നെ എടുക്ക് മുത്ത് വന്നിട്ട് മധുരക്കിഴങ്ങൊക്കെ അതൊക്കെ കുക്കായതിന് ശേഷം എടുത്ത് കഴിക്കുകയും ഞങ്ങളൊക്കെ കഴിച്ചിട്ടോ. അതിൻ്റെ അടുക്ക് അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നല്ല അടിപൊളി പച്ചമാങ്ങാണ് കേട്ടോ. അപ്പൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതിന് കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് കുറച്ചെടുത്ത് വീഡിയോ എടുത്തു. വേണ്ടവരുണ്ടെങ്കിൽ പറയട്ടോ, നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങളിപ്പം വന്നതേ ഉക്കാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ആരും ഇല്ലല്ലോ, ഓള് ഡെലിവറി ഇനി കിടക്കല്ലേ. അപ്പോൾ ഓളെ കൂട്ടി കൊണ്ടുവരാനായിക്കുന്ന്, അപ്പോൾ അതിന് മുമ്പ് വീടൊക്കെ ഒന്ന് തുടച്ചിടാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളെ കൂടെ വാപ്പയും ഉമ്മയൊക്കെ ഉണ്ട്. ഇപ്പോൾ വരും, എന്നെ വാപ്പ ഇവിടെ ഇറക്കി തന്നാണ്. അപ്പോൾ അങ്ങനെ അതാ വേഗം പിന്നെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് മക്കളൊക്കെ കുളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ അവിടെ തന്നെ അടുത്താണ് കേട്ടോ വീട്. അപ്പം മുത്ത് പോന്നിട്ടില്ല ഓന്, ഞാൻ കുളിപ്പിച്ച്, ഞാൻ നാളെ എക്സാം ഉണ്ട്. അപ്പോൾ
പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് എഴുതി പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആക്കി ഓനാടെ നിർത്തി പോന്നിക്കാണ്. ഓ പോന്നാൽ പിന്നെ ഇവിടുന്ന് വെയിലൊക്കെ ഉണ്ടാകുക അലമ്പാക്കും, കുറച്ച് നേരം ആടെ ഇരുന്നോളാൻ പറഞ്ഞ്. അങ്ങനെ ഓന് പോന്നിട്ടില്ല. അതിന് ഞാനും ഉമ്മയും വാപ്പയും മോളും ആ പോന്നിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ ഉള്ളിൽ കയറിയപ്പോൾ പുറത്ത് എന്താ പറയുക, കുറച്ച് കാട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടോ, അതൊക്കെ വൃത്തിയായി, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഉള്ളിലെ അവസ്ഥ ഇതാണ്, ആകെ മാറാല പിടിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ ഭയങ്കര പൊടിയുണ്ട്, ഞാനും അടിക്കുമ്പോൾ മനസ്സിലാവും, ഞാനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് എലി വന്നിട്ട് അലമ്പാക്കി കിടക്ക വെച്ചിട്ടുണ്ട്. എലി കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എലിക്കൊണ്ട് ഇവിടെ ഉത്സവമാണ്, കാരണം അത്രമാത്രം വേസ്റ്റ്. ഈ ഗ്യാസിൻ്റെ അടുപ്പില്ലേ, അടുപ്പിൻ്റെ അടിയിലൊക്കെ ആയം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഞാൻ തുടച്ചോണ്ടിരിക്കുമ്പോൾ അമ്മ പറയുന്നത് ഇതിൻ്റെ അടിയിൽ നോക്കിയാൽ വേസ്റ്റ് നിറഞ്ഞെടുക്കുന്നതെന്ന്. പോയി നോക്കുമ്പോൾ ഞാൻ തന്നെ ബോധം കിട്ടുമോ, കാരണം അത്രമാത്രം വേസ്റ്റ് ഇതിൻ്റെ അടിയിലുണ്ടോ എന്ന്. കാരണം അങ്ങനെ പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ ഉമ്മ ഇങ്ങനെ തട്ടിയടിക്കും, ഞാനിങ്ങനെ എന്താ പറയുക അടിച്ചു വാരും. കൂടുതൽ പൊടി പറ്റുന്നില്ല കേട്ടോ, ജലദോഷം പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തട്ടിയടിക്കുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് വിട്ട് നിന്ന്. പിന്നെ മിറർ കണ്ടാൽ ഞാൻ വിടൂല, കുറച്ച് എന്തെങ്കിലും കോപ്രായങ്ങളൊക്കെ ഞാൻ കാണിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം ചൂലൊക്കെ എടുത്തിട്ട് ഉമ്മ തട്ടിയടിച്ചല്ലോ, കൂടുതലായിട്ട് തട്ടിയടിച്ചു, അങ്ങനെയൊന്നുമില്ല. അക്കം പോലെ പിന്നെ ഓല് വന്നിട്ട് ഇങ്ങനെ എടുക്കാതെയല്ലോ, നമ്മളൊന്ന് വൃത്തിയാക്കിയിട്ട് അത്രമാത്രം. അപ്പോൾ കുറച്ച് മാറാലയൊക്കെ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തട്ടി പിന്നെ അടിച്ചു വാരി. വീഡിയോയിൽ ചിലപ്പോൾ അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവില്ല, പൊടികളും കാര്യങ്ങളൊന്നും കാണൂലല്ലോ. പക്ഷെ നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു കേട്ടോ, ചെരുപ്പ് ഒന്നും ഇടാതെ ഉള്ളിൽ കയറാൻ പറ്റൂല, അത്രമാത്രം പൊടി ഉണ്ടായിരുന്നു. കാൽമലൊക്കെ നല്ലോണം ചളി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞിരിക്കുന്നു, ഷൂ ഇട്ടോ, ഓക്ക് പറ്റിയ ചെരുപ്പില്ലല്ലോ ഇവിടെ, നമ്മൾ ഏതായാലും തുടിക്കാനുള്ളല്ലോ. അപ്പോൾ ചെരുപ്പ് എടുത്തിട്ടായിരുന്നു, ഓൾ കുറച്ചിലൊക്കെ ഇട്ട് പിന്നെ സോഫ മേൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചെരുപ്പ് അയച്ചിടാൻ പറഞ്ഞ്. അങ്ങനെ പിന്നെ അയച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ അടുക്ക് വാപ്പ അവിടെ ഉണ്ട് കേട്ടോ, പുറത്ത് ഓരോന്ന് പുല്ലൊക്കെ ഉള്ള പറമ്പിലില്ലേ, അവിടെ ഉള്ളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കുക, അങ്ങനത്തെ ഓരോ പരിപാടിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേഗം അടിച്ചു വാരാണ്. ഉമ്മാക്ക് സ്വന്തം ഇങ്ങനെ എടുക്കാൻ ആവില്ലാന്ന് തോന്നിയപ്പോൾ പിന്നെ ഞാനും കൂടി കൂടി കൊടുത്തതാണ്. ഉമ്മക്ക് ഇങ്ങനെ കാൽവേദനയൊക്കെ ആയതുകൊണ്ട് കുറേ നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊന്നും പറ്റില്ല. പിന്നെ അത് വെച്ചിട്ട് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് കിച്ചണിലത്തെ ഡോറ് ഓള് ലോക്ക് ചെയ്ത് പോയതാണ്. അതായത് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോർ ഭാഗം കേട്ടോ, ആ ഭാഗത്ത് ലോക്കാക്കി പോയാൽ കീ ഞങ്ങളെ കയ്യിലല്ല, ഓളെ കയ്യിലാണ്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വേണം പറയുക, കാരണം നമുക്ക് ഓരോ വേസ്റ്റ് കാര്യം ഇടണമെങ്കിൽ ചുറ്റി വളഞ്ഞ് വരണം, അപ്പോൾ ഒരുപാട് നടക്കാനുണ്ടാവും വേസ്റ്റ് ഇട്ടണമെങ്കിൽ. മറ്റ് ബേക്കിലാകുമ്പോൾ ഡോർ തുറന്നിട്ട് ബേക്കിൽക്ക് അങ്ങ് ഇട്ടാ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ല എത്ര വേസ്റ്റാണുള്ളത്, അങ്ങനത്തെ ഒരു പൊടികളാണ് കേട്ടോ, നിറച്ച് പൊടികളാണുള്ളത്, കുറേ അടിച്ചിട്ടല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇല്ലാത്ത കാരണം ഡെലിവറി കഴിഞ്ഞൊരു വീട്ടിലാണ്. അപ്പോൾ 90 ആവാൻ പോവുകയാണ്. അപ്പോൾ കൂട്ടിക്കൊണ്ടുവരലും ചടങ്ങൊക്കെ ഉണ്ട്. അതിന് മുന്നോടിയായിട്ട് എന്താ പറയുക, നമ്മൾ വീടൊന്ന് ക്ലീൻ ചെയ്ത് എത്ര മാത്രം. പിന്നെ പുറത്തൊക്കെ നല്ലോണം കാട് പിടിച്ച് നിൽക്കുന്നുണ്ടേ, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടുക്ക് തുടക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ തുടക്കുന്ന മോപ്പ് പുറത്തും എവിടെയും ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ല, കുറേ തപ്പി. അങ്ങനെ പിന്നെ ഇതൊരു പുതിയതായിട്ട് എടുക്കാനും തോന്നുന്നില്ല, കാരണം ഇത് ചെയ്യേണ്ടി ഓർമ്മയില്ല. അവസാനം പറഞ്ഞു പിന്നെ എടുത്തോ, ഇനിയിപ്പോൾ ഇത് ഉപയോഗിക്കാനുള്ളതല്ലേ, വെച്ചൊരു കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ അതെടുത്ത്, പക്ഷേ ഫസ്റ്റ് ടൈമായി നമ്മൾ ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നു കേട്ടോ, അതുകൊണ്ട് ഓർമ്മയില്ലേ. അപ്പോൾ ഉമ്മ പറഞ്ഞു ഞാൻ തന്നെ തുടച്ചോളാം, നീ ആക്കി തന്നെ, പക്ഷെ തുടക്കുന്നത് റെഡി ആകുന്നില്ല കേട്ടോ, അങ്ങനെയല്ല ശരിക്കും അത് തുടക്കേണ്ടി, അങ്ങനെയല്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ എടുത്ത് വാങ്ങി, ഞാൻ തന്നെ തുടച്ച്. അപ്പോൾ സുഖമാണ്, അതിങ്ങനെ സോഫൻ്റെ അടിയിൽക്കൊക്കെ ഇങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ ജസ്റ്റ് ആ ഒരു സ്റ്റിക്ക് ഒന്ന് വളച്ചെടുത്താൽ മതി, അപ്പോൾ അതിനുള്ളിലേക്കൊക്കെ പോകുമല്ലോ, നല്ല സുഖമാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പം എന്താ പറയുക, നമ്മൾ വൃത്തിയാവണേ എനിക്ക് തോന്നുന്നു മറ്റേ മോപ്പന്നാ നല്ലത്. ഇത് കൈ മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യല്ലേ, അപ്പം തന്നെത്താലിങ്ങനെ ആവുമല്ലേ. മറ്റേ നമ്മൾ കൈ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ നല്ലോണം ചെളിയും പോരും, പിന്നെന്ന് വെച്ചിട്ട് പീഞ്ഞെടുക്കല്ലേ, വെള്ളം നല്ലോണം പോവും. അപ്പോൾ ഇതാണ് നിലം തുടക്കുമ്പോഴുള്ള ആ മോപ്പിലുള്ള അവസ്ഥ. ഭയങ്കര ചളി ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ രണ്ടാംവട്ടം തുടച്ചിട്ടാണ് ഇത്ര അധികം ചളി. ഒന്നാമത്തെ വട്ടമൊക്കെ നല്ലോണം ചളി ഉണ്ടായിരുന്നു. പിന്നെ ദയ്യാണ് മഹാ അത്ഭുതം എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിനെ, എലി വന്നിട്ട് സ്റ്റൗവിൻ്റെ അടിയിൽ എന്തൊക്കെയോ വേസ്റ്റ് കൊണ്ടിട്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു എന്തോ ചിക്കൻ്റെ ഇതാണോ വേസ്റ്റ് ആണോ, അല്ലെങ്കിൽ എന്തോ കിളിനെറ്റ് പിടിച്ചിട്ട് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ തൂവലൊക്കെ കേട്ടോ കാണുന്നത് ഒരുപാടുണ്ടായിനി. ഇത് വീഡിയോയിൽ കാണും, ഞാൻ പകുതി ആയപ്പോൾ വന്ന് ഉമ്മ ക്ലീൻ ചെയ്ത് തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞ്. അപ്പോൾ ഞാൻ പിന്നെ ഞാൻ ഫോൺ എടുത്ത് ഓടി വന്നത്, കാരണം അങ്ങനെ പിന്നെ ഉമ്മ ഒക്കെ ഇങ്ങനെ അടിച്ചു വാരി ക്ലീനാക്കിയിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഡോറ് ക്ലോസ് ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഇതിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് വേസ്റ്റിൻ്റെ അവിടെ കൊണ്ടുപോയി ഇടണം,
കുറച്ച് പാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മോപ്പൊക്കെ എടുത്തിട്ട് ടേബിളിൻ്റെ ആ ചില്ലൊക്കെ തുടച്ച്, പിന്നെ വാഷ് ബേസിൻ്റെ ആ ഏരിയയിലേക്ക് എത്താൻ മറന്നു കേട്ടോ. ആ ഒരു ഭാഗമൊന്നും ക്ലീൻ ആക്കിയില്ല, മറന്നു വയ്ക്കുന്നു. ഞാൻ പോകാൻ നേരത്തെ ശ്രദ്ധിച്ച്, അടുക്കള ആകുമ്പോൾ നമ്മൾ എല്ലാ ഭാഗവും ശ്രദ്ധിക്കുമല്ലോ. പിന്നെ ആ ടൈല് വോളിലിട്ട ടൈലൊക്കെ അല്ലേ, വോളൊക്കെ നല്ലോണം തുടച്ച് വന്നപ്പോൾ ഒക്കെ എന്തോ ഒരു എന്താ പറയുക, എന്തോ ഒരു പുള്ളിപ്പുള്ളി ആയിരുന്നു കേട്ടോ, കറുത്ത പുള്ളിപ്പുള്ളി ഉണ്ടായിരുന്നു ടൈലുമ്മലൊക്കെ. പക്ഷെ ആ പോകും ഇങ്ങനെ മഴയൊക്കെ പെയ്തിട്ട് പറ്റേ ഇതില്ല പൂപ്പ് പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ടൈലുമ്മലൊക്കെ. അതൊക്കെ നല്ലോണം തുടച്ച് നല്ല വൃത്തിയാക്കി. ഇനി രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ ആവും, ആവും ഉറപ്പ് തന്നെയാണ്. നമ്മൾ എന്ന് യൂസ് ചെയ്യുന്ന വീടാകുമ്പോൾ എന്ത് സാധനമാകുക, പിന്നെ പിന്നെ വൃത്തിയാവല്ലേ ചെയ്യാം. ഇന്നിപ്പോൾ വൃത്തിയാക്കിയിട്ടുണ്ട് വലിയ കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എന്താ പറയുക വന്ന് ക്ലീൻ ചെയ്താൽ ഒന്നും ഒരേപോലെ ഉണ്ടാവും. അപ്പോൾ അതാ എല്ലാം വൃത്തിയായി, അടിച്ചു വാരലും തുടയ്ക്കലും ഉൾഭാഗമൊക്കെ കഴിഞ്ഞ്, പിന്നെ ഞാൻ ടയേർഡായി. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഞങ്ങളിനി വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് ഇനി ഫുഡ് കഴിക്കണല്ലേ. ഇനി അവിടെ പോയിട്ട് നല്ല നാടൻ അടിപൊളി ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അത് കഴിക്കട്ടെ, കാണിച്ചു തരാം ബാ. നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു, എല്ലാ പരിപാടിയും വെച്ചാൽ വീട്ടിലേക്ക് എത്തി. ഇപ്പോൾ ഞാൻ ഒന്ന് മേലൊക്കെ കേക്ക് ഒന്ന് ഫ്രഷായി, അതിനി നമുക്ക് ഫുഡ് കഴിക്കാണ്ട്. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചില്ല, അങ്ങനെ കഴിക്കാതെ പോയതാണല്ലോ, എല്ലാം വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ഫുഡ് കഴിച്ചിട്ട് വരട്ടെ. അങ്ങനെ ഇതാ വീട്ടിൽ വന്ന് നല്ല നാടൻ ചോറും, നല്ലോണം വിശപ്പുണ്ടായിരുന്നു, നന്നായിട്ടുണ്ട്, ഉപ്പേരൊക്കെ എടുത്തിട്ടുണ്ട്. ഉമ്മ പറഞ്ഞ് നല്ലോണം തയ്ച്ചോ പറഞ്ഞ്, അങ്ങനെ മൂന്ന് ഫ്രൈ ചെയ്ത മീനും ഒക്കെ നല്ലോണം മഷാള അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉമ്മൻ്റെ കറി നല്ല പുളിയൊക്കെ ഇട്ടിട്ടുള്ള കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ കൂട്ടി നല്ലൊരു ചോറൊക്കെ തിന്ന് അങ്ങനെ ഉച്ചമയക്കൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ സാധാരണ എന്താ പറയുക 4 മണിക്ക് എണീറ്റ് പിന്നെ നമ്മൾ ചായ കുടിച്ച് അങ്ങനെ അങ്ങനെ അന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയി. നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാഹ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നേക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.